ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നാണ് നിലവിൽ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ പ്രഭാതത്തിൽ ഓരോ ഇസ്രായേലി ജനതയും ഉണരുന്നത് ആ വലിയ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ്. നിർഭാഗ്യവശാൽ അവരിൽ പലരും എന്നേക്കുമായി ഉണരാത്ത മട്ടിൽ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിഞ്ചു കുട്ടികൾ വരെയാണ് ഈ ആക്രമണത്തിന്റെ ഭാഗമായി മരണമടഞ്ഞിരിക്കുന്നത് എന്നത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇങ്ങനെയൊരു പോരാട്ടം ആരംഭിക്കാൻ കാരണം ഹമാസ് എന്ന തീവ്രവാദ സംഘടന തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആരാണ് ഹമാസ് ഗ്രൂപ്പ്, നിലവിൽ ഇങ്ങനെയൊരു യുദ്ധം നടക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഹോം പേജിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇസ്രായേൽ, ഈജിപ്ത്, മെഡിറ്ററേനിയൻ കടൽ എന്നിവയ്ക്ക് ഇടയിലുള്ള 41 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള പ്രദേശമാണ് ഗാസ മുനമ്പ്. ഏകദേശം 2.3 ദശലക്ഷം ആളുകൾ വസിക്കുന്ന ഈ സ്ഥലം ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. പലസ്തീനിന്റെ ഭാഗമായ ഈ ഗാസ മുനമ്പ് ഭരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്നത്. 2007 ഗാസയിൽ അധികാരമേറ്റതിനു ശേഷം ഹമാസ് ഇസ്രായേലുമായി നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. പലസ്തീൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രബലമായ രണ്ട് പാർട്ടികളാണ് ഫത്തയും ഹമാസും. 2007 ഫത്തയെ തെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തി ഹമാസ് ഗാസയിൽ അധികാരം സ്ഥാപിക്കുന്നത്. എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ഒരേയൊരു ലക്ഷ്യം എന്നത്. പലസ്തീനിലെ പുരോഹിതനായിരുന്ന ഷെയ്ക്ക് അഹമ്മദ് യാസിനാണ് 1960കളുടെ തുടക്കത്തിൽ ഈ സംഘടന സ്ഥാപിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി 1987 ഈജിപ്ഷ്യൻ ഇസ്ലാമിക സംഘടനയായ ബ്രദർഹുഡിന്റെ ഭാഗമായി ഹമാസ് മാറുന്നത്. അൽഖയ്ദ പോലെയുള്ള സംഘടനകൾക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ സഹായം നൽകുന്നത്, അതുപോലെ തന്നെയാണ് ഹമാസിന് ഇറാനും സൈനിക പരിശീലനങ്ങൾ നൽകുന്നത്. അമേരിക്ക, UK, യൂറോപ്യൻ യൂണിയൻ എന്നിവരൊക്കെ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടന ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയ്ക്കും ഇസ്രായേലിനുമിടയിൽ അതിർത്തി വേലികളും ക്യാമറകളും സെൻസർ സംവിധാനങ്ങളും പെട്രോളിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് ഇവർ നുഴഞ്ഞു കയറിയത് എന്ന് ഇസ്രായേലിനെ വളരെയേറെ അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെ ആണ്. ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച ഈ ആക്രമണത്തിന് ഹമാസ് പേര് നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും ടെക്നോളജി പ്രതിരോധ ആക്രമണ സംവിധാനങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ എന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം എന്ന് പറയുന്നത്. ശത്രു രാജ്യങ്ങൾ നടത്തുന്ന ആകാശമാർഗമുള്ള ഏത് ആക്രമണത്തെയും അയൺ ഡോം എന്ന ഈ സംവിധാനം തകർത്തുകളയും. ഇസ്രായേലിലേക്ക് അടുത്തുള്ള മറ്റു രാജ്യങ്ങൾ റോക്കറ്റ് വിക്ഷേപിച്ചാൽ മിസൈൽ ഉപയോഗിച്ച് ഈ റോക്കറ്റുകളെ തകർത്തുകളയുന്ന ഒരു തരം സാങ്കേതിക വിദ്യയാണ് ഇത്. റോക്കറ്റുകൾ, യുദ്ധ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയവയെ ഒക്കെ അയൺ ഡോമിനെ തകർത്തുകളയാൻ സാധിക്കും. 2006 ഇസ്രായേലും ലെബനനും തമ്മിൽ നടന്ന യുദ്ധത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു മാർഗത്തെക്കുറിച്ച് ഇസ്രായേൽ ചിന്തിക്കുന്നതും ശേഷം അമേരിക്കയുടെ സഹായത്തോടെ ഈ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുന്നതും. പലതവണ ഹമാസ് ഈ സാങ്കേതിക വിദ്യയെ തകർക്കാൻ ശ്രമം നടത്തി നോക്കിയിട്ടുണ്ടെങ്കിലും ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത്തവണ കുറഞ്ഞ സമയത്തിനുള്ളിൽ അനേകം റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഹമാസ് ഈ സംവിധാനത്തെ പരാജയപ്പെടുത്തി. 20 മിനിറ്റിനുള്ളിൽ 5000 റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് അവർ വിക്ഷേപിച്ചത്. നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ വർഷം 1948 ഇസ്രായേൽ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്നാൽ പലസ്തീൻ എന്ന രാജ്യത്തിന്റെ മണ്ണിലാണ് ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കുന്നതെന്നാണ് ഈ തീവ്രവാദ സംഘടനകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. നിലവിൽ  1100 ഇസ്രായേലികളുടെ ജീവൻ കവർന്നെടുത്ത ഈ തീവ്രവാദി സംഘടനകളെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്തിരിക്കും എന്നത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഇങ്ങനെയൊരു ആക്രമണത്തിന്റെ സൂത്രധാരൻ ആരായിരുന്നാലും മൊസാദിന്റെ കഴുകൻ കണ്ണുകൾ അവരുടെ ജീവന് വേണ്ടി തിരച്ചിൽ ആരംഭിക്കുമെന്നതും ഇനി നടക്കാൻ പോകുന്ന വസ്തുതാപരമായ കാര്യം തന്നെയാണ്. എന്തായാലും ഈ ആക്രമണങ്ങൾക്ക് ഉടൻ തന്നെ അവസാനം കുറിക്കണം എന്നതാണ് ലോകത്തുള്ള മിക്ക മനുഷ്യരുടെയും പ്രാർത്ഥന എന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കൂടാതെ നിങ്ങൾക്കറിയുന്ന വസ്തുതകളും കമന്റായി രേഖപ്പെടുത്താൻ മറക്കില്ല എന്ന് കരുതുന്നു. അടുത്ത ദിവസം മറ്റൊരു പുതിയ വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി.